അംഗീകാരം നിങ്ങൾ തന്നെയാണ് എൻ്റെ ഭാഗ്യം യൗവനം വാർദ്ധക്യം ഒക്കെ നടന്നത്. എൻ്റെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്ത് സ്വന്തമായിട്ടുള്ള പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്ത് 1969 നാദാവ്. ഇപ്പോഴും ആരെയും ഒരു മുഷിപ്പിക്കാതെ, ദേഷ്യം പിടിപ്പിക്കാതെ, കോളർ പിടിക്കാതെ രക്ഷപ്പെട്ടതെന്ന് വളരെ ഭാഗ്യം, വളരെ നന്മ. മാതാവിനെ പറ്റി എല്ലാവരും എൻ്റെ വളർച്ചയും ഉയർച്ചയൊക്കെ ഉള്ള സാക്ഷിയായിട്ടുള്ള ഒരാളാണ്. ഈ ഒരു സൗകര്യം ഈ ഒരു മെമ്പേഴ്സിൻ്റെ എണ്ണത്തിലല്ല, മനസ്സിലാണ് അതിൻ്റെ ശക്തി. എണ്ണയില്ലാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനോ ഒരു വിഷമോ ഇല്ല. ഇതിൽ മൂന്നാളുണ്ടായിക്കഴിഞ്ഞാൽ അത് മതി, 30 ആളായാലും 300 ആളായാലും. ഏതായാലും ഈ ഉദ്യമത്തിന് ഞങ്ങളെയും എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി. ആതുര സേവനം എന്ന വാക്കിന് വളരെ പരിശുദ്ധമായ ഒരു അർത്ഥമുണ്ട്. ആ അർത്ഥത്തിൻ്റെ മനുഷ്യരൂപങ്ങളാണ് ഡോക്ടർമാർ. ആതുര സേവനം സാമൂഹ്യ സേവനമായി കണ്ട് ഈ മേഖലയിൽ 50 വർഷത്തിനു മേലെയായി നാദാപുരത്ത് സേവനമനുഷ്ഠിക്കുന്ന, നാദാപുരത്തിൻ്റെ സ്പന്ദനമറിയുന്ന ഡോക്ടറാണ് ഡോക്ടർ ഭരതൻ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാദാപുരം ലൈവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഇവിടെ എത്തിയിരിക്കുന്നത് 50 വർഷത്തോളമായി നാദാപുരത്തിൻ്റെ ആതുര സേവന രംഗത്ത് സ്തുത്യർഹമായ സേവനം ചെയ്തു വരുന്ന, നാദാപുരത്തിൻ്റെ ജനകീയ ഡോക്ടർ എന്നറിയപ്പെടുന്ന ഡോക്ടർ ഭരതൻ സാർ നമ്മയൊക്കെ കാണാൻ വേണ്ടി ദുബായിലേക്ക് എത്തിയിരിക്കുകയാണ്. ചുരുങ്ങിയ ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടി ദുബായിലെത്തിയ അദ്ദേഹം നാദാപുരം ലൈവുമായി സംസാരിക്കുവാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. നമസ്കാരം. നമസ്കാരം. നാദാപുരം ലൈവിലേക്ക് സ്വാഗതം. സാറിനോട് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്, 50 വർഷത്തോളം സാറിൻ്റെ പറഞ്ഞ അറിവനുസരിച്ചാണെങ്കിൽ 1969 നാദാപുരത്ത് എത്തുന്നത്. ഇത്രയും ദീർഘകാലം ജന്മനാട് വിട്ട് ഞങ്ങളുടെ നാദാപുരത്ത് സേവനം ചെയ്യാൻ താങ്കൾക്ക് ഒരു മനസ്സ് വന്നത് എങ്ങനെയാണ്? ശരിക്കും നാദാപുരം എന്ന് പറയുന്ന ഒരു ഗ്രാമം എൻ്റെ അറിവിൽ തീരെ ഇല്ലാത്തൊരു കാലത്താണ് ഞാൻ നാദാപുരത്തേക്ക്. എൻ്റെ ജന്മനാട് കൂത്തുപറമ്പിലാണെങ്കിലും നാദാപുരമായിട്ട് യാതൊരു ബന്ധമുണ്ടായിരുന്നു. എതിർച്ചയ നാദാപുരത്ത് ഒരു ചെറിയ ആശുപത്രി തുടങ്ങാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ വന്നത് നാദാപുരത്തേക്ക് വന്നു. പക്ഷേ അവിടെ വന്നതിന് ശേഷമാണ് നാദാപുരത്തെ പറ്റി ഞാൻ മനസ്സിലാക്കി, നാദാപുരത്തെ ആൾക്കാരെ പറ്റി എനിക്കറിയുന്നത്. എൻ്റെ കൂടെ പഠിച്ചവർ ഒക്കെ നാദാപുരം പിൽക്കാലത്ത് പഠിച്ച, നാദാപുരത്താണോ നീ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരു ഭീതിയോടുകൂടി നാദാപുരത്തെ കണ്ടവരാണ് എൻ്റെ സ്നേഹിതന്മാർ. പക്ഷേ അവർ ചോദിക്കുന്ന ഇപ്പോൾ എനിക്ക് തന്നെ എപ്പോഴും തോന്നാറുണ്ട്, എന്താ ഇവർ നാദാപുരത്തിനെ പറ്റി ഇങ്ങനെ കൂടുതൽ കൂടുതൽ ബേജാറായിട്ട് സംസാരിക്കും. ഞാനവിടെ പ്രാക്ടീസ് തുടങ്ങിയത് മുതൽ 50 വർഷം വരെ അവിടെ സംഘടനകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, പക്ഷേ അത് ഞങ്ങളെ ബാധിക്കുന്ന തരത്തിലായിരുന്നില്ല. ഒന്നും നാദാപുരം ടൗണിൽ ഒന്നും ഉണ്ടായില്ല, എല്ലാം പെരിഫറിയിലാണ് നടന്നുകൊണ്ട് കുഴപ്പങ്ങളൊക്കെ, ചെറിയ കുഴപ്പങ്ങളുണ്ടാകും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശാന്തമാണ്. പിന്നെ അവിടുത്തെ ജനങ്ങളാണ് ശരിക്കും എൻ്റെ തുരുപ്പ് സീറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരാളും ഒരാളെ ഒരു നാട്ടിലെ ആൾക്കാരും പിന്നിലല്ല നാദാപുരം ഏത് കാര്യത്തിലായി. പിന്നെ മറ്റുള്ള ഒരു ഡോക്ടറെ കാണുന്നത് വളരെ ബഹുമാനത്തോടുകൂടി കാണുന്ന ഒരു നാട്ടുകാരാണ് നാദാപുരത്ത് തുടക്കത്തിൽ ഇപ്പോഴും എപ്പോഴും അങ്ങനെ. പിന്നെ ചെറിയ ചെറിയ കുഴപ്പങ്ങളില്ലാത്ത നാടുകളില്ല നിങ്ങൾക്ക് നാദാപുരത്ത്. പക്ഷെ പൊതുവെ നാദാപുരത്തിനെ പറ്റി ഒരു ഭീതിയായിരുന്നു മറ്റുള്ള സ്ഥലങ്ങളിൽ. എൻ്റെ അനുഭവത്തിൽ 2-3 കൊലപാതകങ്ങൾ നടന്ന ദിവസങ്ങളുണ്ട്, പക്ഷേ അതൊന്നും നാദാപുരം ടൗണിലെ കാര്യമായിട്ട് ബാധിക്കുന്നതായിരുന്നില്ല, പെരിഫറിയിലെ. പിന്നെ ജനങ്ങൾ ഇരിക്കുന്ന ഞാൻ തന്നെയാണ് അതിൻ്റെ ജനങ്ങൾ. എന്നെ വളർത്തിയതും എൻ്റെ അസറ്റ്സും സ്വത്തും എല്ലാം നാദാപുരം. നാദാപുരം വിട്ടിട്ട് ഒരു 2 ദിവസം ലീവ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ എനിക്ക് മറ്റു പോയി നിന്നിട്ട് ഒരു ശ്വാസം മുട്ടില്ല, നാദാപുരത്ത് എത്താതെ. അത്രയും തന്നെയാണ്, ഇത് തന്നെ ഇതന്നെ ഒരു വലിയൊരു ഉദാഹരണമാണ്.
ഞാൻ പോകുന്ന വഴിക്ക് പിടിച്ചിട്ട് ഒരു സ്വീകരണം തരിക എന്നൊക്കെ പറയുന്ന സമയത്ത് അതിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അതിൻ്റെ ഒരു അളവ് കോരി. ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും ഇപ്പം സാക്ഷിയാണ്. പിന്നെ നാദാപുരം എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന 50 വർഷം ഉള്ള വലിയ നീണ്ടൊരു കാലം തന്നെയാണ്. എന്നാകട്ടെ ഈ സീനിയർ മോനെ അവിടെ ആ പെരിപ്പറയിലും ആയി നിന്നത് പപ്പു ഡോക്ടർ മാത്രമേ പത്മാ ഡോക്ടർ മാത്രമേ ആള് നിന്നിട്ടുള്ളൂ. ഇപ്പം നാദാപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടത്തിലും എൻ്റെ സംഘടനയും ഉള്ളിലാത്ത നാദാപുരം എന്ന് പറഞ്ഞാൽ ഞാനാണ്. ഞാനാണ് നാദാപുരം. അതിലെനിക്ക് സന്തോഷമുണ്ട്. എന്നെ വളർത്തിയതും ഈ നിലയിലാക്കിയതും 100% ആ നാടിൻ്റെ ആൾക്കാരുമാണ്. ഇപ്പോഴും തുടരുന്നു. ഇനി ആവുന്നിടത്തോളം ഇവിടെ തുടരണം തന്നെയാണ് എല്ലാവരും. ഇത്രയും സ്നേഹം ഇതിൻ്റെ വലിയ ഉദാഹരണം. അതിൽ കഴിഞ്ഞിട്ടില്ല എൻ്റെ കുടുംബം അംഗങ്ങൾ ഇത് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ ഒരു സ്വീകരണം പോലെ ഒരു ഒരു പാർട്ടിയൊക്കെ നടത്തുമ്പോൾ മക്കൾ പറയാം അച്ഛൻ വലിയൊരു സംഭവം തന്നെയാണ്. അത്രയും എന്ന് പറഞ്ഞാൽ അത്രയും സമാധാനം അത്രയും സന്തോഷം ഏറ്റവും നല്ലത്. അപ്പോൾ എന്നെ ഇങ്ങനെയൊരു ആദരവ് തന്നതിന് എനിക്ക് നന്ദിയുണ്ട്. ചങ്ങരയോടും എല്ലാവരും പ്രത്യേകമായിട്ടുള്ള മെസ്സേജുകൾ പറയാനുണ്ട്. അവർക്കാർക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും കാര്യമില്ല. സ്നേഹിക്കാൻ അറിയുന്നവരാണ്. ചെറിയ കാര്യങ്ങൾ വലുതാക്കി കാണിച്ച് ഒരു ബുദ്ധിമുട്ടിലേക്ക് ഒരു ദേശത്തെ നയിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. തമ്മിൽ സ്പർദ്ധ പാടില്ല. എല്ലാവരും ഒരു അമ്മയുടെ മക്കൾ എന്ന പോലെ ജീവിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ പിന്നെ മതത്തിൻ്റെ പേരിലോ മറ്റ് സാമ്പത്തിക വ്യത്യസ്തമായിട്ടുള്ള വരുമാനങ്ങളുള്ളതായിട്ടുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ അതും ഒരു കണക്കിൽ സ്നേഹിക്കാൻ അറിയുന്ന ഒരു 90% ആൾക്കാർ എൻ്റെ അഭിപ്രായത്തിൽ 90% തമ്മിൽ സ്നേഹിക്കുന്നുണ്ട്. ചെറിയ കാര്യങ്ങൾ ചെറിയ പക്ഷെ പുറത്തറിയുന്നത് പോലെ എൻ്റെ അനുഭവത്തിൽ നാദാപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെല്ലാ സ്ഥലങ്ങളെയും പോലെ ഏറ്റവും നല്ല ആൾക്കാരാണ്. ഏറ്റവും സ്നേഹിക്കുന്ന ആൾക്കാർ എൻ്റെ അഭിപ്രായത്തിൽ എന്നെയൊക്കെ സ്നേഹിക്കാൻ എൻ്റെ കുടുംബക്കാരെ പോലെ കാണുന്ന ഒരുപാട് ഫാമിലി. അപ്പോൾ നാദാപുരത്തെ നാദാപുരത്തോട് നന്നാണ്. പിന്നെ ചിലപ്പോഴൊക്കെ ചെറിയ രാഷ്ട്രീയ സംഘടനകൾ അതെല്ലാം നാദാപുരം അതിനെ പേടിപ്പിച്ച് കാണിക്കേണ്ട ആവശ്യം. കിടന്നു വീഴുന്ന കുഞ്ഞുങ്ങൾ മുതൽ മരണശയ്യയിൽ ജീവിതത്തിൻ്റെ അന്ത്യനിമിഷങ്ങൾ കാതോർത്തു കിടക്കുന്നവർ വരെ അനേകം മനസ്സുകൾക്കും ജീവിതങ്ങൾക്കും സ്വാന്തനമേകി നാദാപുരത്തിൻ്റെ തലമുറകളെ ചികിത്സിച്ച് നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം നാടിൻ്റെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയായ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ. UAE ഹ്രസ്വ സന്ദർശനത്തിനെത്തിയ ഡോക്ടർ ഭരതന് നാദാപുരം പുലിമയെ ഏർപ്പെടുത്തിയ സ്വീകരണ ചടങ്ങിൽ പുലിമയുമായി പങ്കുവച്ച വിശേഷങ്ങളാണ് നിങ്ങൾക്ക് മുന്നിലെത്തിച്ചത്.